ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആത്മാവിന്റെ നൊമ്പരങ്ങൾ അഥവാ നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിരിഞ്ഞതിന് ശേഷം ആ റൂഹ് നമ്മുടെ ശരീരമാകുന്ന ആ തടിയിലേക്ക് നോക്കിക്കൊണ്ട് നൊമ്പരത്തോടെ വിളിച്ചു പറയുന്ന പ്രത്യേകമായ 10 രംഗങ്ങൾ അത് ജീവിതത്തിൽ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ആവശ്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവന്റെ കൂട്ട്, ഏറ്റവും വലിയ അവന്റെ സഹപാഠി, ഏറ്റവും വലിയ അവന്റെ സഹകാരി നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ സഹപാഠികളോ ആയിട്ട് നാം കണക്കാക്കുന്ന ആരുമല്ല. ഏറ്റവും അധികം നമ്മളുകൂടെ സഹകരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ കൂടെ എല്ലാ നൊമ്പരത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും സല്ലാപത്തിലും പങ്കുചേരുന്ന ഒരു കൂട്ടുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൻ നമ്മുടെ ആത്മാവാണ് അഥവാ റൂഹ. നാലാമത്തെ മാസം എന്റെയും നിങ്ങളുടെയും ഉമ്മായുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസം വരെ വെറും മാംസക്കഷണമായി കിടന്നിരുന്നവരാണ് ഞാനും നിങ്ങളും. ഒന്നാമത്തെ മാസം തന്നെ ഒരു കുഞ്ഞിന്റെ ഉമ്മായുടെ ഗർഭാശയത്തിനകത്ത് ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാറില്ല. അപ്പൊ ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മാസമാകുമ്പോൾ ഭാര്യ തന്റെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് പറയും, കുഞ്ഞുതാ ചലിക്കുന്നുണ്ട്, കുഞ്ഞിന്റെ തല ഇവിടെ ഇരിക്കാണ്, കുഞ്ഞിന്റെ കാല് ഇവിടെ ഇരിക്കാണ് എന്നൊക്കെ പറയും. അത് മോശമല്ല, അതൊരു കുടുംബജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത വല്ലാത്ത ഒരു രസമാണ്, സുഖമാണ്, അനുഭവമാണ്. അള്ളാഹു അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഏതെങ്കിലും ദമ്പതികൾ ഈ പള്ളിയുടെ മുറ്റത്ത് ശേബാന്റെ രാത്രിയിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ വിഷയത്തിന്റെ വറക്കത്തു കൊണ്ടും ഈ സദസ്സിന്റെ ഹക്കുകൊണ്ടും അള്ളാഹുവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതുവരെ ചലനമില്ലാതെ കിടക്കുന്ന വെറും മാംസ ശരീരമായിരുന്നു ഉമ്മായുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും. നാലാമത്തെ മാസമാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് അഥവാ ആത്മാവിനെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് ഉദരത്തിനകത്ത് ആത്മാവിന് ആ ശരീരത്തിന് ജീവൻ വരുന്നത്. അങ്ങനെയാണ് ആ ശരീരം ചലിച്ചു തുടങ്ങുന്നത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തന്ന ആത്മാവ് അതേ ആത്മാവ് ഇന്നും നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വഅദു പറയുന്നത്, നിങ്ങൾ എന്റെ വഅദു ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരസ്ഥലത്തു നിന്നൊക്കെ ഓരോരുത്തരും വന്നത് അവരുടെ ശരീരത്തിൽ അല്ലാഹു കൊടുത്ത ആത്മാവിന് കേടുവരാത്തത് കൊണ്ടാണ്. ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ശരീരത്തിന് പിന്നെ ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് മരിച്ചാൽ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ആ മനുഷ്യ ആചാരപ്രകാരം എന്റെ പ്രിയപ്പെട്ടവരെ വിറക് കൂട്ടിയിട്ട് കത്തിച്ചു കളയുകയോ ചെയ്യുന്നത്. ആ ശരീരത്തിന് ഒരു ഉപയോഗവുമില്ല, അതിന്റെ റൂഹ് പോയി. സത്ത് എന്ന് പറയുന്നത് ശരീരത്തിന്റെ സത്ത് എന്ന് പറയുന്നത് റൂഹാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുമ്പോ റൂഹ് പോകുമ്പോ ചില ആൾക്കാര് ചത്തുപോയി എന്ന് പറയാം. യഥാർത്ഥത്തിൽ ചത്തുപോയി എന്നല്ല പറയാനുള്ളത്, സത്തുപോയി എന്നാണ് പറയാനുള്ളത്. ശരീരത്തിന്റെ സത്ത് പോകുന്നതിനാണ് നമ്മൾ സാധാരണ സ്വാഭാവികമായി ചത്തുപോയി ചത്തുപോയി എന്ന് പറയുക. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സത്ത് ആത്മാവാണ്, നമ്മുടെ ശരീരത്തിന്റെ സ്വത്ത് ആത്മാവാണ്. നമുക്ക് തരുന്നത് നമ്മുടെ ഉമ്മായുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും 4 മാസം ചിലവഴിച്ച് കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ റൂഹ് നമ്മുടെ ശരീരത്തിലൂടെ വളരാൻ തുടങ്ങി നമ്മുടെ ശരീരത്തെ വളർത്തുന്നു. നമ്മുടെ ശരീരത്തിനൊരു പേരുണ്ടാകുന്നു. ആ പേര് വിളിക്കുമ്പോ റൂഹുള്ളത് കൊണ്ട് വിളികേൽക്കുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ഇഴയുന്നു, ആ റൂഹുള്ളത് കൊണ്ട് പിച്ചവെച്ച് നടക്കുന്നു, ആ റൂഹുള്ളത് കൊണ്ട് നഴ്സറിയിൽ പോകുന്നു, ആ റൂഹുള്ളത് കൊണ്ട് മദ്രസയിൽ പോകുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ആ റൂഹുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്നു, നിങ്ങൾ ഇവിടെ വന്ന് വാദ ശ്രവിക്കുന്നു. ഇനി ഒരു ദിവസം വലൈസന്നീത ഇനി ആ റൂഹിനെ അള്ളാഹു തന്നതുപോലെ തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ റൂഹ് തന്നതുപോലെ റഹ്മാനാദ പടച്ചതമ്പുരാ തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് ഏൽപ്പിച്ച റൂഹിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്.
ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്. ശരീരം നമ്മൾ മിനുക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ചികിത്സിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട്. 30 ലക്ഷവും 40 ലക്ഷവും 60 ലക്ഷവും രൂപയുടെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പോലും ഞാനും നിങ്ങളും വിധേയരാകുമ്പോൾ ഹൃദയത്തിന്റെ രോഗത്തെക്കുറിച്ചോ ഹൃദയ മാലിന്യത്തെക്കുറിച്ചോ സംഭവിച്ചു പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചോ നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കണം. അതിന്റെ ആ ഉപയോഗത്തിന് വേണ്ടി ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന സമയത്തെ ഞാനും നിങ്ങളും മാറ്റിവെക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റൂഹുകൾ, അപ്പോ ആദ്യമായി ആത്മാവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ്. 5 വിധമാണ് മനുഷ്യന്റെ റൂഹുകളെ തിരിച്ചിരിക്കുന്നത്. സഹോദരിമാര് വളരെ ശ്രദ്ധയോടുകൂടി അത് ശ്രവിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. 5 വിഭാഗമാണ് മനുഷ്യന്റെ റൂഹുകളെ അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്ന സൃഷ്ടികളുടെ. ഒന്ന് അർവാഹുൽ അംബിയായി, ഒന്ന് അംബിയാ മുർസലീങ്ങളുടെ റൂഹാണ്. അവരുടെ റൂഹ് ഇദാ ഖറജത് അൻജസാദിഹാ, ദുനിയാവിൽ വെച്ച് പ്രവാചക പുംഗവന്മാര് മരണപ്പെട്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹ് വലിച്ചോറിയെടുക്കപ്പെട്ടാൽ വതകൂനു ഫിൽ ജന്നാ, ആ റൂഹുകളെ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. അംബിയാ മുർസലീങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് മരണപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചോറിയിട്ട് ആ റൂഹിനെ റഹ്മാനാര പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിൽ പോയി സുഖമനുഭവിക്കുന്നു. വതകൂനു ഫിൽ ജന്നാ വതശ്റബു മിൻ മാഇഹാ വതഅകുലു മിൻ സിമാരിഹാ, സ്വർഗത്തിന്റെ ഭക്ഷണം ആ റൂഹ് കഴിക്കുകയാണ്, സ്വർഗത്തിന്റെ വെള്ളം ആ റൂഹ് കുടിക്കുകയാണ്. വതതനഅമു ഫീഹാ, ആ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ റൂഹ് അനുഭവിക്കുന്നതാണ്. പ്രവാചകന്മാരുടെ റൂഹ, പ്രവാചകന്മാരെല്ലാവരുടെയും റൂഹിന്റെ അവസ്ഥയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ അവരുടെ റൂഹിന് പിന്നെ ദുനിയാവിൽ സ്ഥാനമില്ല. ആ റൂഹ് സ്വർഗത്തിൽ അള്ളാഹു എത്തിക്കുന്നു. അവിടെ ഭക്ഷണം, അവിടെ വെള്ളം, അവിടെ സുഖം എല്ലാം അള്ളാഹു കൊടുക്കുകയാണ്. പക്ഷെ ഇന്ന് എന്തിനെല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നു. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാരുടെ കിരീടമാണെന്ന് ലോകം തലകുലുക്ക് സമ്മതിച്ചു പോയെങ്കിൽ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പുത്തൻവാദത്തിന്റെ ഏറ്റവും വലിയ പടവുകൾ ചവിട്ടിക്കയറിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ദുർശക്തികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളുടേതെന്നല്ല ലോകത്ത് വന്നിട്ടുള്ള സർവ പ്രവാചകന്മാരുടെയും റൂഹുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് എന്ന് കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന് കിതാബ് തിരിയണം. മലയാളം പുസ്തകം കശത്ത് വെച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ നടന്നാൽ അത് പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ലോകത്ത് സമ്മാനിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, അതിന് വിചിന്തനം ചെയ്തുകൊണ്ട് ലോകത്ത് കടന്നു പോയിട്ടുള്ള മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കിതാബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പരതാനിരിക്കും. നിങ്ങൾക്കും മനസ്സുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു അറ്റവും മൂലയും സംഘടന വളർത്താൻ വേണ്ടി തലേ ചുമന്നുകൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ബോധ്യമാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുകയില്ല. എല്ലാ പ്രവാചകന്മാരുടെയും റൂഹ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, സ്വർഗത്തിൽ വെള്ളം കുടിക്കുന്നു, സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കുന്നു. നിസ്സംശയം ആ കാര്യത്തിൽ ഞാനും നിങ്ങളും കണ്ഠിതമായ രീതിയിൽ വിശ്വസിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. പ്രവാചകന്മാരുടെ റൂഹത, സഹോദരിമാർക്ക് പോലും ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ട. പഴയ കാലത്തെ പോലെയല്ല, പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ചെറ്റക്കുടലായിരുന്നപ്പോൾ മഴ പെയ്താൽ വെള്ളം അകത്തിറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മാലിപുനസ്കാരം കഴിഞ്ഞ നൂറുകണക്കിന് സലാത്ത് ചെല്ലുമായിരുന്നു, യാസീനോരുമായിരുന്നു, ഖുർആനോരുമായിരുന്നു. ഇന്ന് പണപ്പെരുപ്പം വന്നപ്പോ പള്ളിയെക്കാളും വലിയ കൊട്ടാരം കിട്ടിയപ്പോ അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് വാങ്ങി
ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പിറന്നു വീണാൽ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് അറേബ്യയുടെ മണ്ണ് മാന്തിയിട്ട് കുടിച്ചു മൂടിയിരുന്ന ഉപ്പമാരുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ കുഴിച്ചു മൂടിയ സ്ഥലത്തുനിന്ന് മണ്ണ് വാരി കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്ന് പെമ്മക്കളെ പ്രസവിച്ചിട്ട് ആ പെമ്മക്കളെ പോറ്റി വളർത്തിയിട്ട് ആ പെമ്മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ അടുത്തിരുന്ന് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രത്തോളം സ്ഥാനം പെണ്ണിന് അള്ളാഹുവിന്റെ റസൂല് വാങ്ങി കൊടുത്തു പോയി എങ്കിൽ ഇന്ന് ആ സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ആവശ്യമില്ല. ഇന്നെന്റെ സഹോദരിമാർക്ക് സലാത്ത് ചൊല്ലുവാനുള്ള നേരമില്ല. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ കുറച്ചിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സലാത്ത് ചൊല്ലുന്നത് ശിർക്കാണ്. വീട്ടിന്റെ അകത്തും അരിവ് കഴിഞ്ഞ് സലാത്ത് ചൊല്ലിയാൽ ഗൾഫിൽ പോയിട്ട് വന്ന മച്ച പറയുന്നു, ഗൾഫിലൊന്നും സലാത്തില്ല, അതുകൊണ്ട് പടവങ്കോട്ടത്തെ പെണ്ണേ നീ സലാത്ത് ചൊല്ലണ്ട, അത് മൊയിലാക്കന്മാര് വയറുവളത്താ മീനുണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, മസ്ജിദുൻ നബിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ കവാടത്തിന്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുന്ന സലാം പറയാറെന്ന സലാത്ത് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ട് നിൽക്കുന്ന എത്ര പേരാ ഉള്ളത്? ഇന്നെന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ കാണാനും മദീന കാണാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈ പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് എത്രയോ പേരെങ്ങനെ ആഗ്രഹിച്ചവരാണ്. പോയിട്ട് വന്ന് വീണ്ടും ഒന്ന് പോകാനുള്ള കൊതി കൊണ്ട് ആർത്തി കൊണ്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ട്. റഹ്മാനെ അവരുടെ മനസ്സിന്റെ ഇഖ്ലാസിന്റെ അളവനുസരിച്ച് എത്രയും പെട്ടെന്ന് അത് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്.